യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൽ ഇപ്പോൾ ഒരു വോട്ടെടുപ്പ് നടക്കുകയുണ്ടായി. ആ വോട്ടെടുപ്പ് നടക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് സംഗതികൾക്ക് തീരുമാനമാക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, ഇസ്രായേൽ യുദ്ധം നിർത്തുക, അടിയന്തരമായിട്ടൊരു യുദ്ധവിരാമം വരുത്തുക എന്നതായിരുന്നു ഒരാവശ്യം. മറ്റൊന്ന്, ഈ പറഞ്ഞ ഗാസയിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക ജനങ്ങൾക്ക് എന്നുള്ളതായിരുന്നു മറ്റൊരു കാര്യം. ഈ രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ട് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൽ വോട്ടെടുപ്പുണ്ടായി. ഈ വോട്ടെടുപ്പിൽ എല്ലാ രാജ്യങ്ങളും അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്തു. രണ്ട് രാജ്യങ്ങൾ വോട്ട് ചെയ്തില്ല, പക്ഷേ അമേരിക്ക വന്നിട്ട് അതിന് എതിരായിട്ട് വോട്ട് ചെയ്തു. എന്നുവെച്ചാൽ യുദ്ധം നിർത്താനും പാടില്ല, അതേപോലെ തന്നെ ഗാസയിലേക്ക് ആവശ്യ സാധനങ്ങൾ കൊടുക്കാനും പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വോട്ട് ചെയ്തു. കാരണം ഈ അമേരിക്കക്ക് വീറ്റോ പവറാണ് അവിടെ ഉള്ളത്. കാരണം യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലത്തെ എല്ലാവരും തന്നെ വോട്ട് ചെയ്തിട്ടും കാര്യമില്ല. ഈ പറഞ്ഞ അമേരിക്ക എതിർത്ത് ഒരു വോട്ട് ചെയ്താൽ പിന്നെ ആ സംഗതി പിന്നെ നടക്കാൻ പോകുന്നില്ല. അങ്ങനത്തെ ഒരു സംഗതിയാണ് ഇവിടെ നടന്നത്. അശോക് സിംഗ് പറയാണ് അമേരിക്ക വീണ്ടും വീറ്റോ ചെയ്തിരിക്കുന്നു. അതായത് ഒരു പ്രത്യേക തരം പദ്ധതി, ഒരു ഐഡിയ, അതായത് എത്രയും പെട്ടെന്ന് യുദ്ധം നിർത്തിയിട്ട് ഗാസയിലുള്ള ജനങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കുക എന്നുള്ള ഈ ഒരു ആവശ്യം, അത് അമേരിക്ക തടഞ്ഞിരിക്കുന്നു എന്നാണ് അശോക് സിംഗ് പറയുന്നത്. അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കാം 23 ലക്ഷം ഗാസയിലെ ജനങ്ങളെ കൂട്ടക്കുരുതി ചെയ്യുന്നതിൽ അമേരിക്കക്ക് നല്ലൊരു പങ്കുണ്ടെന്ന് ഇത് തന്നെ തെളിയിക്കുകയാണെന്നാണ് അശോക് സിംഗ് പറയുന്നത്. പിന്നെ ആ വോട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം ഒരുപാട് ആൾക്കാർ പിന്തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. എന്നുവെച്ചാൽ സ്റ്റേജ് അവിടെയാണ്, ഈ ആൾക്കാരൊക്കെ ഇങ്ങോട്ട്, അതായത് പൃഷ്ഠം സ്റ്റേജിലേക്ക് തിരിച്ച് എല്ലാവരും തന്നെ തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇതൊരു തരം പ്രതിഷേധമാണ്. എന്നുവെച്ചാല് ഈ ഒരു വോട്ട് അമേരിക്ക ചെയ്തല്ലോ, വീറ്റോ ചെയ്തല്ലോ, ഇതിനെതിരെ പ്രതിഷേധിച്ചിട്ടാണ് ഈ ജനങ്ങളൊക്കെ തന്നെ, അവിടെയുള്ള അംഗങ്ങൾ എല്ലാവരും തന്നെ പിന്തിരിഞ്ഞ് നിന്നുകൊണ്ട് തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. കാരണം അമേരിക്ക ആ ഒരു വീറ്റോ വോട്ട് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ആ യുദ്ധം നിർത്താനുള്ള എല്ലാ സംഗതികളും അവിടെ ചെയ്യാമായിരുന്നു. പക്ഷെ അത് ചെയ്യാൻ സാധിക്കാത്തത് ഈ പറയുന്ന അമേരിക്കയുടെ ഇടപെടൽ കാരണമായതുകൊണ്ടാണ് ഇപ്പൊ എല്ലാവരും പിന്തിരിഞ്ഞ് നിന്ന് അവരുടെ ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആ വോട്ടെടുപ്പിന്റെ ആ ചെറിയൊരു രംഗം നമുക്കൊന്ന് കണ്ടു നോക്കാം. The result of the voting is as follows. 12 votes in favor, 1 vote against, 2 abstentions. The draft resolution has not been adopted owing to the negative vote of a permanent member of the council. അല്ല, 12 പേര് വോട്ട് ചെയ്തിട്ടും അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടും ഒരു വോട്ട് അനുകൂലമല്ലാത്തത് കാരണം ഈ ഒരു ഡ്രാഫ്റ്റ് പ്ലാൻ സ്വീകാര്യമല്ല എന്നാണ് ആ ഒരു യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിന്റെ മേധാവി പറയുന്നത്. അതിൽ അനുകൂലിച്ച് വോട്ട് ചെയ്തത് അൽബേനിയ, ബ്രസീൽ, ചൈന, ഇക്വഡോർ, ഫ്രാൻസ്, ഗാബോൺ, ഗാന, ജപ്പാൻ, മാൾട്ട, മൊസാംബിക്, സ്വിറ്റ്സർലാൻഡ്, UAE ഇവരാണ് അനുകൂലിച്ച് വോട്ട് ചെയ്തത്. അമേരിക്ക എതിർത്ത് വോട്ട് ചെയ്തു. അതുപോലെ തന്നെ റഷ്യയും UKയും വോട്ട് ചെയ്തതേയില്ല. അപ്പൊ ഇതാണ് അവസ്ഥ. എന്നുവെച്ചാൽ ഒരു തരത്തിലും അമേരിക്ക ലോകത്ത് സമാധാനം വരാൻ സമ്മതിക്കില്ല എന്ന് വളരെ വ്യക്തമാണ്. അപ്പൊ ഈ ഫോട്ടോയിൽ നിങ്ങൾ കാണുന്നത് നേരത്തെ കണ്ടത് തന്നെയാണ്. അതായത് യുണൈറ്റഡ് നേഷൻ ഹ്യൂമൻ റൈറ്റ് കമ്മിറ്റിയിൽ ഇങ്ങനെ ഒരു വീട്ട് വന്ന സ്ഥിതിക്ക് എല്ലാവരും തന്നെ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് തിരിഞ്ഞു നിന്നുകൊണ്ടാണ് പ്രതിഷേധിച്ചത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ കണ്ടല്ലേ, അതായത് കഴിഞ്ഞ 75 വർഷമായിട്ട് ഏതാണ്ട് 42 തവണയാണ് അമേരിക്ക വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ സംരക്ഷിച്ചു പോന്നിട്ടുള്ളത്. ഇസ്രായേൽക്കെതിരെ ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കാത്തതിന്റെ കാര്യം ഒന്ന്, അമേരിക്കയുടെ സൈനിക ശക്തി തന്നെയാണ്. രണ്ട്, യുണൈറ്റഡ് നേഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വീറ്റോ ചെയ്തിട്ട് എല്ലാതും തന്നെ ബ്ലോക്ക് ആക്കിയിട്ട് ഈ പറഞ്ഞ ഇസ്രായേലിനെ സംരക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിന് എന്തും ചെയ്യാനുള്ള ലൈസൻസ് കിട്ടിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരുപാട് നുണകളൊക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ള പാലസ്തീൻ കൂടിയും പിടിച്ചടക്കിയിട്ട് അവിടെ എല്ലാ പാലസ്തീനികളെയും തുടച്ച് നീക്കി കഴിഞ്ഞിട്ട് വെറും ഇസ്രായേൽ മാത്രമാക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇപ്പൊ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. അങ്ങനെ ചെയ്യുമ്പോഴും മുഴുവൻ അറബ് രാജ്യങ്ങളും അതുപോലെ തന്നെ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ നിരവധി രാജ്യങ്ങളുണ്ട്. ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുണ്ട്, ലാറ്റിൻ അമേരിക്കയിലുണ്ട്, ആഫ്രിക്കയിലുണ്ട്. ഇവർക്ക് ഒന്നും തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തതിന്റെ രഹസ്യം എന്താണെന്ന് വെച്ചാല് ഈ ഇസ്രായേലിന്റെ ബാക്കില് അമേരിക്ക ഇത്ര ശക്തമായി നിൽക്കുന്നത് കാരണമാണ്. എന്നാൽ ഇതേ അമേരിക്കയുടെ നേതാക്കന്മാർ വന്നിട്ട് വളരെ നല്ല മാലാഖമാർ സംസാരിക്കുന്നത് പോലത്തെ നല്ല പവിത്രമായ വാക്കുകളൊക്കെ പറയുകയും ചെയ്യും. ഇസ്രായേൽ പാടില്ല, അവിടെ പാലസ്തീൻ വേണം, പാലസ്തീൻ ജനങ്ങൾക്ക് അവകാശമില്ല എന്നൊക്കെ പറയും. ബാക്കിൽ കൂടെ പോയിട്ട് സർവ്വ ആയുധങ്ങളും ഇസ്രായേലിന് കൊടുത്തിട്ട് പറയും, എല്ലാവരെയും കൊല്ലുന്നു പറയും. അങ്ങനെ ദ്വിമുഖം വെച്ചുകൊണ്ടാണ്, ഡബിൾ സ്റ്റാൻഡേർഡ്സ് വെച്ചുകൊണ്ടാണ് അമേരിക്ക ഇസ്രായേലിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വളരെ വ്യക്തമാണ്. അപ്പൊ ഈ ഒരു സംഗതി, ഇങ്ങനെ ഒരു വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഇടങ്കോൽ ഈ അമേരിക്ക ഇട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയത്. അപ്പൊ ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കൊമന്റ് ബോക്സിൽ ഇടുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.